പറയാനുള്ളത്? മുഴുവൻ കണ്ടതാണ്. വയനാട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത സ്നേഹമാണ് സ്നേഹം. ഈ രാജ്യത്തെ ജനത മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു, ഭരണകൂടങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ, അന്വേഷണ സംവിധാനങ്ങൾ വേട്ടയാടിയപ്പോൾ, പാർലമെന്റ് മെമ്പർ സ്ഥാനം പോലും ഉണർത്തിയപ്പോൾ, ഒരു കുടുംബം പോലും ഉണർന്നതാണ് വയനാട്. ആ വയനാടിന്റെ സ്നേഹം തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. വയനാട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതാണ് സ്നേഹം. അത് ഇന്ത്യ മുഴുവൻ തിരിച്ചറിഞ്ഞതാണ്. ആ സ്നേഹമാണ് ഇപ്പൊ നിങ്ങളോടും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് അദ്ദേഹം നടന്ന ആ ഇന്ത്യ മുന്നണിയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരോട് എല്ലാവരോടും വയനാടിന്റെ ജനതയ്ക്ക് സ്നേഹമുണ്ട്. വടകരയിലെ ജനങ്ങൾ തന്ന സ്നേഹവും പാലക്കാട്ടെ ജനങ്ങൾ തന്ന പിന്തുണയും അതാണ് ഈ വയനാടിന്റെ സ്നേഹം കിട്ടാനും ഇപ്പൊ കാരണമായി. ഇവിടുന്ന് ഒരു അമ്മ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ സ്നേഹം പിന്തുണ തന്നെയാണ് ജനാധിപത്യം. അമ്മ എന്താ പറഞ്ഞു? ഒട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ജയിക്കാനെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു അമ്മയോട് വന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു അനേകം അമ്മമാരുടെ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കാൻ കഴിയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രിയങ്കരനായ എം പി, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കയ്യോട് ഈ രാജ്യത്ത് വർഗീയതയ്ക്കെതിരെ ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് പടയോട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ പ്രിയപ്പെട്ട രാഹുൽജി ഇതാ തനിക്ക് വോട്ട് നൽകിയ വയനാട്ടിൽ ജനങ്ങളോട് തന്റെ ഹൃദയത്തിലെ സ്നേഹം അറിയിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട്